എനിക്ക് അയച്ചു തന്നു. ഞാൻ നോക്കുമ്പോൾ ഒരു 9 വയസ്സുള്ളൊരു കുട്ടിയാണ്, 9 വയസ്സ്. അപ്പോൾ ഞാൻ പുള്ളി അയച്ചു വന്നിട്ട് ചോദിച്ചു, ഈ കുട്ടിയുടെ അവസ്ഥ ഇപ്പോൾ എന്താണെന്നാണ് എന്നോട് ചോദിച്ചത്. ഞാൻ റിപ്പോർട്ട് തുറന്നു നോക്കുമ്പോൾ 9 വയസ്സുള്ള കുട്ടി തൊണ്ടയിലാണ് ക്യാൻസർ, തൈറോയിഡ് ക്യാൻസറായിരുന്നു. അത് തൈറോയിഡ് ക്യാൻസറായി, അത് സ്പ്രെഡ് ചെയ്തു, അത് 4ാമത്തെ സ്റ്റേജിലേക്കായി കേട്ടോ, 4ാമത്തെ സ്റ്റേജ്, അവസാനത്തെ സ്റ്റേജായി. ഇനി ആ കുട്ടിക്ക് അധികം നാളില്ല എന്ന് വേണം അതിൽ നിന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു, ഇതാരാള്, നിങ്ങൾക്ക് എങ്ങനെയാണ് പരിചയം? പറഞ്ഞ എൻ്റെ അയൽക്കാരനാണ്. ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ഇത് 4ാമത്തെ സ്റ്റേജ് വരെ ഈ കൊച്ചു കുട്ടിക്ക് ഇതായത്, നിങ്ങളാരും ഇത് അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി ഇങ്ങനെ പറയാം, ഈ കുട്ടി ഒരു സാധാരണ ഒരു കുടുംബത്തിൽ ഉള്ള ഒരാളാണ്, അച്ഛനും അമ്മയ്ക്ക് അധികം വിദ്യാഭ്യാസമൊന്നുമില്ല. അപ്പോൾ അവർക്ക് ഈ ക്യാൻസർ എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ രോഗം വന്നു. അപ്പോൾ ആദ്യം കാണിച്ചതൊരു ഹോമിയോ ഡോക്ടറിനെയാണ്. ഇയാൾ 2 വർഷം ഈ കുട്ടിയെ ചികിത്സിച്ചു, 2 വർഷം ചികിത്സിച്ചത് 4th സ്റ്റേജിലായി. 4th സ്റ്റേജിലായപ്പോൾ പിന്നെ മനസ്സിലായി പുള്ളിയുടെ കയ്യിൽ നിൽക്കില്ല, മരണം അടുത്തെത്തിക്കഴിഞ്ഞു എന്നുള്ളത്. അപ്പോൾ പുള്ളി പറഞ്ഞു, നിങ്ങൾ ഒരു മോഡേൺ ഹോസ്പിറ്റലിലേക്ക് തന്നെ പോയിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി ഇപ്പോൾ മരിച്ചിട്ടുണ്ടാവും, അതിനകത്ത് സംശയമൊന്നുമില്ല. 2019 സംഭവമാണ്, ഒരു 6 മാസം പോലും ആ കുട്ടി ജീവിച്ചിരിപ്പുണ്ടായിരിക്കില്ല. അതാണ് ചില മഹാന്മാരായിട്ടുള്ള ചില ഹോമിയോ ഡോക്ടർമാരുണ്ട്, ഇത് വെച്ചൊന്ന് കളിച്ചു നോക്കാം എന്ന് കരുതുന്ന കുറച്ച് ടീംസ്. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് അവരിലേക്ക് പോകുന്നത്, പാവപ്പെട്ടവർ, ഈ രോഗത്തിനെ കുറിച്ചിട്ട് പ്രത്യേകിച്ചൊന്നും അറിയില്ലാത്ത ആൾക്കാർ. ഇവർ ഈ യൂണിവേഴ്സിറ്റിയിൽ പോയി ഈ മെഡിസിൻ പഠിക്കുന്നത് എന്തിനാണ് എന്നുള്ളത് അവിടെ ഒരു പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. ഇത് ഹോമിയോപ്പതിയുടെ കാര്യം. ഹോമിയോപ്പതി കൊണ്ടൊരു ജലദോഷം പോലും ചികിത്സിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ എങ്ങനെ ക്യാൻസർ ചികിത്സിക്കാൻ പറ്റും അല്ലേ? അടുത്തതാണ് ആയുർവേദവും നാട്ടുവൈദ്യങ്ങൾ. ഇത് രണ്ടും കൂടെ ഞാൻ മിക്സ് ചെയ്ത് പറയുകയാണ്. കാരണം ആയുർവേദത്തിലെ പല ചികിത്സാ രീതികൾക്കും നാട്ടുവൈദ്യത്തിൻ്റെ ചികിത്സാ രീതിയോട് വലിയ സാമ്യമുള്ളതുകൊണ്ട്. അപ്പോൾ ആയുർവേദം എടുക്കുമ്പോൾ, ആയുർവേദം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നതെന്ന് പറയുന്നത് ഈ കഷായം അല്ലെങ്കിൽ അതുപോലുള്ള ഹെർബൽ മെഡിസിനെ കുറിച്ചിട്ടാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അല്ലേ, പച്ചമരുന്നുകൾ. അപ്പോൾ പച്ചമരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു ചികിത്സാ രീതി നാട്ടുവൈദ്യത്തിലുമുണ്ട്. അപ്പോൾ ഈ പച്ചമരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ നാട്ടുവൈദ്യം പറയുന്ന കുറച്ച് ചെടികളുണ്ട്, ഇത് കഴിച്ചുകൊണ്ട് നിങ്ങളുടെ രോഗം മാറ്റാൻ പറ്റുമോ എന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. അതേസമയം തന്നെ അതൊരു ശാസ്ത്രീയമായിട്ടുള്ളൊരു ചോദ്യം കൂടിയാണ്. അങ്ങനെ ചോദിക്കാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന, ആധുനിക വൈദ്യത്തിൽ ഉപയോഗിക്കുന്ന പല തന്മാത്രകളും ചില ചെടിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് ടാക്സോൾ എന്ന പേരുള്ള ഒരു മരുന്നുണ്ട്. ബ്രസ്റ്റ് ക്യാൻസർ, ഒവേറിയൻ ക്യാൻസർ ഇതുപോലുള്ള ക്യാൻസറുകൾക്ക് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് ടാക്സോൾ. ഇത് ഈവ് ട്രീ, പസഫിക് ഈവ് ട്രീ എന്ന് പറയുന്ന ഒരു മരത്തിൻ്റെ ബാർക്കിൽ നിന്ന്, പട്ടയിൽ നിന്നാണ് ഈ മരുന്ന് ആദ്യമായിട്ട് വേർതിരിച്ചെടുക്കുകയും ഇന്ന് ഉപയോഗിക്കുകയും ചെയ്യുന്നത്. അത് മാത്രമേ വേർതിരിച്ചിട്ടുള്ളൂ, ഈ ടാക്സോൾ എന്ന് പറയുന്ന ഈ മരുന്ന് ഒരു തന്മാത്ര മാത്രമാണ്. അതിനെ എടുത്ത് ആവശ്യം എന്താണോ അതിനനുസരിച്ചിട്ട് ഏത് തരം ക്യാൻസറിനത് കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിയുമോ അതിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ മരം എന്ന് പറയുന്നത് ഭയങ്കര വിഷമുള്ള ഒരു മരമാണ്. ഇതിൻ്റെ ഇല കുറച്ച് കഴിച്ചാൽ തന്നെ മരണപ്പെടും, അത്രയും വിഷമുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ആ ചെടിയുടെ മരത്തിൻ്റെ പട്ടയിൽ നിന്ന് ഏറ്റവും വിഷമുള്ള തന്മാത്രയെ വേർതിരിച്ചെടുത്തിട്ടാണ് ക്യാൻസറിന് കൊടുക്കുന്നത്, ടാക്സോൾ എന്ന് വിളിക്കുന്ന ഒരു മരുന്നും. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലെല്ലാം ഉള്ള ഒരു ചെടിയാണ് ഈ കാശിത്തെറ്റി എന്നും ശവന്നാറി എന്നൊക്കെ പറയുന്ന ചെടി, മഡഗാസ്കർ പെരിവിങ്കിൾ എന്ന് പറയുന്ന നല്ല കളർഫുള്ളായിട്ടുള്ള പുഷ്പങ്ങളുണ്ടാകുന്ന, പല നിറത്തിലുണ്ട്, വെള്ള, ചുവപ്പ്, നീല, അങ്ങനെ പല കളറിലുണ്ടാകുന്ന ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ചെടിയാണ് ശവന്നാറി എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് ഇന്ന് ലങ് ക്യാൻസറിന് ഉപയോഗിക്കുന്ന 2 മരുന്നുകൾ വേർതിരിച്ചിട്ടുണ്ട്, വിൻക്രിസ്റ്റൈൻ എന്ന പേരുള്ള ഒരു മരുന്നും വിൻബ്ലാസ്റ്റിൻ എന്ന പേരുള്ള ഒരു മരുന്നും. ഇതും വളരെ വിഷമുള്ളൊരു ചെടിയാണ്, ഇത് ഇടിച്ചു പിഴിഞ്ഞ് വല്ലതും കുടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ തട്ടിപ്പോവും, അത്ര വിഷമുള്ളൊരു ചെടിയാണ്. അപ്പോൾ ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഈവ് ട്രീ ഇന്ന് ഐസൊലേറ്റ് ചെയ്ത ടാക്സോൾ, ആ ട്രീ തന്നെ നല്ല വിഷമുള്ളൊരു ചെടിയാണ്, അതിൻ്റെ വെറും ഇല കുറച്ച് കഴിച്ചാൽ തന്നെ മരണപ്പെട്ടു പോകും. ഈ പറയുന്ന ശവന്നാറിയും ഭയങ്കര വിഷമുള്ളൊരു ചെടിയാണ്, അതും കഴിച്ചാലും മരിച്ചു പോകും. അപ്പോൾ എന്തുകൊണ്ടാണ് മരിച്ചു പോകുന്നത്? അതിനകത്തുള്ള തന്മാത്രകൾക്കൊക്കെ സൈറ്റോടോക്സിക് ഇഫക്റ്റ് എന്ന് പറയുന്ന ഒരു കഴിവുണ്ട്. സൈറ്റോടോക്സിക് ഇഫക്റ്റ്, സൈറ്റോ എന്നുള്ള വാക്കിനർത്ഥം കോശം എന്നുള്ളതാണ്, സെൽസ്. ടോക്സിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, അതായത് വിഷമായി ബന്ധമുള്ള എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ കോശത്തിന് വിഷമായി മാറാനുള്ള കഴിവുള്ള തന്മാത്രകൾ, അതിനാണ് സൈറ്റോടോക്സിക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന തന്മാത്രകൾക്കൊക്കെ ഈ സൈറ്റോടോക്സിക് എന്ന് പറയുന്ന എബിലിറ്റി ഉണ്ട്, അതായത് കോശങ്ങളെ കൊല്ലാൻ വേണ്ടി കഴിയും. അപ്പോൾ ക്യാൻസർ കോശങ്ങളുണ്ടാവുന്നു, അപ്പോൾ ക്യാൻസർ കോശത്തിൻ്റെ ചികിത്സ എന്താണ്? ക്യാൻസർ കോശങ്ങളെ കൊല്ലണം.
അപ്പോൾ ക്യാൻസർ കോശങ്ങളെ കൊല്ലാനുള്ള കഴിവ്, കോശങ്ങളെ കൊല്ലാനുള്ള സൈറ്റോടോക്സിക് ആയിട്ടുള്ള എബിലിറ്റി ഈ പറയുന്ന ചെടികളുടെ തന്മാത്രകൾക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളീ കാണുന്ന സ്ഥലത്തുള്ള ഏത് ചെടിയെടുത്താലും അതിനകത്ത് ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് കെമിക്കലുകൾ ഉണ്ടാവും എന്നുള്ളതാണ്. ലക്ഷക്കണക്കിന് കെമിക്കലുകൾ ഉണ്ടാവും. ഇതിൽ ഏതെങ്കിലുമൊക്കെ കെമിക്കൽ എന്തെങ്കിലുമൊക്കെ രോഗത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ചിലപ്പോൾ അത് നല്ല ബലം കാണിക്കാം, ചിലപ്പോൾ കുറച്ച് ബലമായിരിക്കാം കാണിക്കുന്നത്, ചിലപ്പോൾ ബലമൊന്നും കാണിക്കില്ല, ചിലപ്പോൾ നേർ വിപരീതമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, ചിലപ്പോൾ മരണം സംഭവിക്കാം. അപ്പോൾ ഇങ്ങനത്തെ ധാരാളം കെമിക്കൽസ് ഏത് ചെടിയെടുത്താലും ഉണ്ടാവും. അപ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് ആവശ്യമുള്ള കെമിക്കലുകളെ മാത്രം വേർതിരിച്ചെടുത്തുകൊണ്ട് നടത്തുന്ന ചികിത്സാ രീതിയാണ് യഥാർത്ഥത്തിൽ മോഡേൺ മെഡിസിൻ ചെയ്യുന്നത്. നമുക്കത് മാത്രം മതി, ബാക്കിയുള്ള കെമിക്കൽസ് വേണ്ട. ഈ 100,000 കെമിക്കൽസ് നമുക്ക് വേണ്ട. ഇപ്പോൾ ഈ പറയുന്ന ഈ ട്രീയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, ടാക്സോളിനെ വേർതിരി, നമുക്ക് ടാക്സോളിനെ മാത്രം മതി. അതിനകത്ത് വിഷമുള്ള വേറെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ നമ്മൾ കഴിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു ആയുർവേദ മരുന്നെടുത്ത്, പ്രത്യേകിച്ച് നിങ്ങൾ കണ്ടിട്ടില്ലേ ചില ആയുർവേദ മരുന്നുകൾ 18 സസ്യങ്ങൾ അരച്ച് ചേർത്തുണ്ടാക്കിയിട്ടുള്ള ആയുർവേദ മരുന്നുകൾ, 18 സസ്യങ്ങൾ, അത് എന്തൊക്കെയോ വലിയ സംഭവമായിട്ടാണ് പറയുന്നത്, 18 സസ്യങ്ങൾ. അപ്പോൾ ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള എല്ലാ കെമിക്കൽസും നിങ്ങളുടെ ശരീരത്തിനകത്തേക്ക് പോകും. ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ട യഥാർത്ഥത്തിൽ. ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കാം.